ഡൽഹി സർവകലാശാലയിൽ ജാതീയ അധിക്ഷേപമെന്ന് പരാതി. വിദ്യാർത്ഥികളെ ജാതിയുടെ പേരിൽ ക്രൂരമായി മർദ്ദിച്ചെന്നും പരാതി. മർദ്ദനത്തിൽ മലയാളി വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പരുക്ക. സുപ്രീംകോടതി നടപടികൾ. ലൈവ് സ്ട്രീം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. പ്രത്യേക പ്ലാറ്റ്ഫോം വഴി ഓഗസ്റ്റ് മുതൽ ലൈവ് സ്ട്രീം ആരംഭിക്കാൻ തീരുമാനം. അടച്ചിട്ട കോടതികളിലെ കേസുകൾ, മാനഭംഗ കേസുകൾ, വിവാഹമോചന കേസുകൾ എന്നിവ ഒഴികെയുള്ള കേസുകളുടെ വിചാരണ ഇതോടെ പൊതുജനങ്ങൾക്ക് തത്സമയം കാണാനാകും. ബിജെപി ഡൽഹി സംസ്ഥാന കമ്മിറ്റിയുടെ 75 മണിക്കൂർ ജനസമ്പർക്ക പരിപാടി ഇന്ന് ആരംഭിക്കും. മോദി സർക്കാരിന്റെ 8ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടി ഈ മാസം 14 അവസാനിക്കും. കുരങ്ങുപനിക്കെതിരെ സംസ്ഥാനങ്ങൾക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രോഗിയുമായി സമ്പർക്കത്തിൽ വന്നവരെ 21 ദിവസം നിരീക്ഷിക്കാൻ നിർദ്ദേശം. ഇനി ചില അന്താരാഷ്ട്ര വാർത്തകൾ. വടക്കുകിഴക്കൻ ബ്രസീലിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും 100 പേർ മരിച്ചതായി റിപ്പോർട്ട്. 14 പേരെ കാണാതായി. 6000-ൽ അധികം പേർക്ക് വീടുകൾ നഷ്ടമായി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോഫ് സൌദി അറേബ്യ സന്ദർശിക്കും. GCC രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തും. യുക്രൈൻ അധിനിവേശത്തിന് ശേഷമുള്ള കൂടിക്കാഴ്ച നിർണായകമാകുമെന്ന് വിലയിരുത്തൽ. യുദ്ധക്കുറ്റത്തിന് റഷ്യൻ സൈനികർക്ക് ശിക്ഷ വിധിച്ച് യുക്രൈൻ. പിടിയിലായ 2 സൈനികർക്ക് 11.5 വർഷം തടവ് ശിക്ഷ വിധിച്ചു. പുകയില വ്യവസായം വലിയ പാരിസ്ഥിതിക നാശത്തിന് കാരണമാകുന്നുവെന്ന് WHO. മലിനീകരണത്തിനും ആഗോളതാപനം വർദ്ധിക്കുന്നതിനും കാരണമാകുമെന്നും മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ. മലപ്പുറം ചട്ടിപ്പറമ്പിൽ നായാട്ടിനിടെ യുവാവ് വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ കൂടുതൽ പേർ പോലീസ് കസ്റ്റഡിയിലെന്ന് സൂചന. ജില്ലയിലെ നായാട്ട് സംഘങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ പേർ പിടിയിലായത്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ KSRTC ബസ് കൂട്ടത്തോടെ ഇടുക്കിയിലേക്കുള്ള സർവീസ് മുടക്കി. സർവീസ് മുടക്കിയതോടെ നഷ്ടമായത് 1 ലക്ഷത്തിലധികം വരുന്ന കളക്ഷൻ. ഗുരുവായൂരിൽ പ്രവാസി വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് സ്വർണം കവർന്ന കേസിൽ സ്വർണം വിറ്റഴിക്കാൻ സഹായിച്ചവർ പോലീസ് വലയിൽ. പ്രതി ധർമ്മരാജന്റെ സഹോദരൻ അടക്കമുള്ളവർ സ്വർണം വിറ്റഴിക്കാൻ സഹായിച്ചെന്ന് സൂചന. വയനാട് പാമ്പ്ര എസ്റ്റേറ്റിൽ കുടിൽകെട്ടി സമരം. പട്ടയം അനുവദിച്ചിട്ടും ഗോത്രവിഭാഗത്തിലുള്ളവർക്ക് ഭൂമി തരം തിരിച്ചു നൽകാത്തതിൽ പ്രതിഷേധം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.